ഹായ് ഗായ്സ് വെൽക്കം ടു വീലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം ഫെസ്റ്റ്ന്യൂസ് ജി എസ് പേപ്പർ ത്രീ ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ജമ്മു ആൻഡ് കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ ബാൻസ് ഡ്രോൺ ഇൻ ശ്രീനഗർ സൊ കോൺടെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ ഐ എ എഫ് എയർബേസിൽ ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതായത് നാഷണൽ ഡ്രോൺ പോളിസി ആണെങ്കിലും ആൻറ്റി ഡ്രോൺ മിസൈൽസിനെ പറ്റിയാണെങ്കിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ഈ ഒരു ഡ്രോൺ അറ്റാക്കിന് ശേഷം ശ്രീനഗറിലെ അഡ്മിനിസ്ട്രേഷനിൽ കുറേ സ്ട്രിക്റ്റ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഡ്രോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സെയിൽ ആണെങ്കിലും യൂസേജ് ആണെങ്കിലും പൊസഷൻ ആണെങ്കിലും ഇതെല്ലാം തന്നെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ബാൻ ചെയ്തേക്കാണ് കാരണം ഏരിയൽ സ്പേസ് ആണെങ്കിലും അല്ലെങ്കിൽ വൈറ്റൽ ഇൻസ്റ്റാലേഷൻസ് ആയിട്ടുള്ള ഐ എ എഫിൻ്റെ ബേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെക്യൂർ ചെയ്യേണ്ടതുണ്ട് സോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ വൺ ഫോർട്ടി ഫോറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ബാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് സോ സോ ഡ്രോണിൻ്റെ സ്റ്റോറേജ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും പൊസിഷൻസ് ആണെങ്കിലും യൂസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു സെക്ഷൻ പ്രകാരം ബാൻ ചെയ്തേക്കാണ് ഓൾറെഡി തന്നെ ഈ ഒരു ഡ്രോൺസ് കൈവശമുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് കൊണ്ടുവന്ന് കൊടുക്കണം ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ സ്ട്രിൻചെൻ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക ഒപ്പം തന്നെ ആ ഒരു റീജിയനിലുള്ള എല്ലാവർക്കും ഇത് ബാധകമല്ല കുറേ എക്സെപ്ഷൻസ് ഉണ്ട് എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് മാപ്പിങ്ങിനാണെങ്കിലും സർവേക്കാണെങ്കിലും എന്താണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓ അഗ്രികൾച്ചറിൻ്റെ സർവേലൻസ് എൻവയോൺമെൻറ്റൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോജക്ട്സിലും എന്തുണ്ട് ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഈ കാറ്റഗറിയിലുള്ളതെല്ലാം തന്നെ ഈ ബാനിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ് നെക്സ്റ്റ് ആട്ടുകൾ ജി എസ് പി ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ആണ് താലിബാൻ ക്യാപ്ചർ സെവറൽ ഡിസ്ട്രിക്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ സോ കോൺടെക്സ്റ്റ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ താലിബാൻ ലീഡർഷിപ്പ് ക്രൈസിസ് തന്നെയാണ് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു താലിബാൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻസ്റ്റാളേഷൻ സംഭവിച്ചു സോ ഇങ്ങനൊരു റെവല്യൂഷൻ വന്നതോട് കൂടി അവിടുത്തെ ട്രഡീഷണൽ വാല്യൂസിന് ചേഞ്ച് വന്നിട്ട് ഒരുപാട് മോഡേൺ ആയിട്ടുള്ള റീഫോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി സോ ഈ ഒരു ട്രഡീഷണൽ വാല്യൂസിനെ ടച്ച് ചെയ്തത് കൊണ്ട് തന്നെ ആ റീജിയനിൽ എന്താണ് ഒരുപാട് ആൻറ്റി പ്രൊട്ടസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു സോ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ അല്ലേ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ആൻറ്റി പ്രൊട്ടസ്റ്റുകൾ വന്നതോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ സോയിലിലേക്ക് എൻട്രി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയന്റെ ആർമി അഫ്ഗാനിസ്ഥാനിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയും അവിടെ ഒരു മിലിട്ടറി അട്ടിമറി സംഭവിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ആ ഒരു റൂളിംഗ് പ്രസിഡൻറ്റിനെ വധിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ അലയായിട്ടുള്ള ബക്രഗ് കർമാൻ അദ്ദേഹത്തിന് എന്തായി അവിടുത്തെ ആയിട്ട് നിയമിക്കപ്പെട്ടു സോ അഫ്ഗാനിസ്ഥാനിലുള്ള ഈ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഇൻവേഷൻസ് ഒരുപാട് വെസ്റ്റേൺ രാജ്യങ്ങളാണെങ്കിലും യു എസ് എ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അവിടുത്തെ ആ ഒരു അഫ്ഗാനിസ്ഥാനിലെ എല്ലാ അർബൺ റീജിയൻസും എന്താണ് സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലായി എന്നാൽ എന്താണ് റൂറൽ ഏരിയയിലേക്ക് വരുമ്പം അവിടെ ഒരു ഇൻസർജന്റ് ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ടായിരുന്നു ആ ഇൻസെർജൻറ് ഗ്രൂപ്പാണ് മുജാഹിദ്ദീൻ എന്ന് പറയുന്നത് സോ ഈ ഇൻസർജന്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു ചൈന യു ഇറാൻ പാകിസ്ഥാൻ സൗദി അറേബ്യ ഈജിപ്റ്റ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇൻസർജന്റ് ഗ്രൂപ്പിന് വേണ്ടുന്ന വെപ്പൻസ് ആണെങ്കിലും മിലിറ്ററി സപ്പോർട്ടാണെങ്കിലും കൊടുത്തു അങ്ങനെ ഈ ഒരു ഇൻസർജൻ ഗ്രൂപ്പും സോവിയറ്റ് യൂണിയന്റെ ആർമിയും തമ്മിൽ എന്താണ് ഒരു വലിയ യുദ്ധം തന്നെ നടന്നു അങ്ങനെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിഡ്രോ ചെയ്തു സോ പിന്നീട് അഫ്ഗാനിസ്ഥാനെ ഈ ഒരു ഇൻസർജന്റ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ തൊണ്ണൂറ്റി രണ്ട് വരെ അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു ഇൻസർജൻറ് ഗ്രൂപ്പിൻ്റെ റൂളിംഗ് ആയിരുന്നു നടന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരികയും അവിടുത്തെ സിറ്റി സീസ് ചെയ്തെടുത്തിട്ട് ആ ഒരു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന എൻറ്റയർ കൺട്രിയുടെ കൺട്രോൾ മൊത്തം എന്ത് ചെയ്തു അവർ ഏറ്റെടുത്തു ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ് താലിബൻ എന്ന് പറയുന്നത് സോ ഈ സ്റ്റുഡൻറ് ഗ്രൂപ്പ് പിന്നീട് അഫ്ഗാനിസ്ഥാന്റെ പൊളിറ്റിക്സിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി ഇവർ ഒരു സുന്നി ഫണ്ടമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഒപ്പം തന്നെ ഒരു മിലിറ്ററി ഗ്രൂപ്പാണ് ആണ് ഇപ്പം കറണ്ടായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു റെബൽ ഗ്രൂപ്പാണ് ഈ താലിബാൻ എന്ന് പറയുന്ന നെയിമിന്റെ മീനിങ് തന്നെ സ്റ്റുഡൻസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും ഇവരുടെ കൺട്രോളിലായിരുന്നു ഇവരുടെ മെയിൻ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇസ്ലാമിക് ലോ സോ നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണെങ്കിൽ എന്താണ് അമേരിക്കയുമായിട്ട് താലിബാൻ ഒരു പീസ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയുടെ എല്ലാ ട്രൂപ്സും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിഡ്രോ ചെയ്യും താലിബാൻ ആണെങ്കിൽ ആ ഒരു വാർ ടൈമിൽ ഇവർ ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരെ എല്ലാം റിലീസ് ചെയ്യാമെന്ന് ഈ ഒരു പീസ് ഡീലിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് വന്നിട്ട് ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ ഇവർ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഇവരുടെ ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഉണ്ടാവണം ഇവരുടെ ഐഡിയോളജി പരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഉണ്ടാവണം എന്ന് ഇവർ പറയുന്നുണ്ട് സോ ഓരോ റീജിയനിലായിട്ട് യു എസിൻ്റെ ട്രൂപ്സ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ മെയിൻ പവർ കൺട്രോൾ വരുന്നത് നോർത്ത് അഫ്ഗാനിസ്ഥാനിലാണ് സോ ഈ റീജ്യനിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ എന്താണ് ഓരോ ടെറിട്ടറിയും ക്യാപ്ചർ ചെയ്യുകയാണ് അങ്ങനെ ഈ റീജ്യനിലുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് എന്ത്യാണ് അടുത്തുള്ള താജിക്കിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് സോ ഈ ഒരു താലിബാൻ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു ആട്ടുക്കളാണ് ഇപ്പം താലിബാൻ ഏകദേശം ആ ഒരു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വൺ തേർഡ് പോർഷനും അവരുടെ കൺട്രോളിലാണ് നെക്സ്റ്റ് ആർട്ടുകൾ ജി എസ് പി ടു ഹെൽത്ത് റിലേറ്റഡ് ആണ് സെക്കൻഡ് വേവ് ഹിറ്റ് യങ് പ്പീപ്പിൾ സിഗ്നിഫിക്കൻ്റ്ലി സെയ് സ്റ്റഡി സോ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ക്ലിനിക്കൽ രജിസ്ട്രി ഓഫ് കോവിഡ് നയൻറ്റീൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സെക്കൻഡ് വേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളക്റ്റഡ് ആണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട് ഇതിന് ഹൈലൈറ്റ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പേഴ്സൻറ്റേജ് ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലാതെ സിംറ്റംസ് അല്ല നമുക്കറിയാം ഇപ്പൊ സെക്കൻഡ് വേവിന്റെ ഓൺ കോയിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹോസ്പിറ്റലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഹയർ പെർസെൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ റീസെന്റ് ആയിട്ടുള്ള മെഡിക്കൽ റിസർച്ചുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യങ്ങർ പേഷ്യൻസ് ആണ് അഡ്മിറ്റ് ആവുന്നത് ഇരുപത് വയസ്സിൽ താഴെ ഉള്ളവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏജ് ഗ്രൂപ്പിലും എന്താണ് മോർട്ടാലിറ്റി റേറ്റ് കൂടിയിട്ടുണ്ട് ഫസ്റ്റ് വേവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ്റെ പെർസെൻറ്റേജ് ഏകദേശം മൂന്ന് പോയിന്റ് ഒരു ശതമാനം കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലൈസേഷനെ പറ്റി പറയുമ്പം എന്താണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വേവില് ഒരു ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ആണെങ്കിൽ സെക്കൻഡ് വേവിലേക്ക് വരുമ്പോൾ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് ഒപ്പം തന്നെ ഫോർട്ടി ടു സിക്സ്റ്റി ഇയേഴ്സിന് ഇടയിലുള്ള ഏജ് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പം ഫെസ്റ്റ് വേവിൽ നിന്ന് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവരെ നോക്കുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് വേവിൽ ഏകദേശം ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് സെക്കൻഡ് വേവിലേക്ക് എത്തുമ്പം അത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സിംപ്ലി ഈ ഒരു റിപ്പോർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ്റെ ആ ഒരു പോർഷൻ കൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ എന്താണ് യങ് റേഞ്ചിനെയാണ് കൂടുതലും ബാധിക്കുന്നത് സിംറ്റംസ് നോക്കുവാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആണ് എന്ത് ചെയ്യുന്നത് പല രോഗികളിലും കാണപ്പെടുന്നത് ഇതാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പി വൺ വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ഇന്ത്യ യു എസ് പാർട്നർഷിപ്പ് ഹാസ് എ ട്രൂലി ഗ്ലോബൽ സിഗ്നിഫിക്കൻസ് പ്രൈം മിനിസ്റ്റർ ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്താണ് യു എസിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആർട്ടിക്കിൾ വന്നത് സോ യു എസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് സോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് അമേരിക്കൻ റെവല്യൂഷൻ ആണ് വേൾഡിലെ എല്ലാ കോണ്ടിനെൻ്റ് എടുക്കുകയാണെങ്കിലും ബ്രിട്ടനിന് കോളനീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഷ്യ നോക്കുകയാണെങ്കിലും ആഫ്രിക്കയാണെങ്കിലും ഈവൻ അമേരിക്കയിലും സൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം അമേരിക്ക പണ്ട് ബ്രിട്ടീഷിന്റെ കോളനി ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എ ഡി കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്കയിൽ ബ്രിട്ടീഷിന് പതിമൂന്ന് കോളനീസ് ഉണ്ടായിരുന്നു സോ ആ ഒരു റീജ്യൻ ഭരിച്ചിരുന്നത് കൊളോണിയൽ ഗവൺമെൻറ് ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് അമേരിക്കയിലെ റെസിഡൻസ് ഫ്രാൻസിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ കൊളോണിയൽ ഗവൺമെൻറ്റുമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി സോ ഈ ഒരു അമേരിക്കൻ റവല്യൂഷൻ്റെ റീസൺസ് നോക്കുവാണെങ്കിൽ പൊളിറ്റിക്കൽ റീസൺസ് പറയുകയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ കോളനി ആണല്ലോ അമേരിക്ക എന്ന് പറയുന്നത് പക്ഷേ ബ്രിട്ടീഷിൻ്റെ പാർലമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയിൽ നിന്നുള്ള ഒരു റെസിഡൻസിൻ്റെയും റെപ്രസെൻറ്റേഷൻ ഇല്ല സോ ഇവർക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇവിടുത്തെ ജനങ്ങളുടെ വോയിസ് റേസ് ചെയ്യാനായിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ്സും ഇല്ലായിരുന്നു ഒപ്പം തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് കോളനീസ് എന്താണ് യൂസ് ചെയ്യുന്നത് കോളനീസിനെ അവരുടെ റിസോഴ്സസ് ആക്കിയാണ് മാറ്റുന്നത് സോ ഇവിടുന്ന് ഉള്ള റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്ത് ചെയ്തു ഈ ഒരു റീജ്യനിലുള്ള റിസോഴ്സസ് ഡ്രെയിൻ ഔട്ട് ആവാൻ തുടങ്ങി ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ല സോ ഒരു റെപ്രസെൻറ്റേഷൻ പോലും കൊടുക്കാതെ ഇവിടെ നിന്ന് ഇവർ ടാക്സ് പിരിച്ചിരുന്നു സോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നായിരുന്നു ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ എന്ന് പറയുന്നത് സ്റ്റി എക്കണോമിക് റീസൺസ് ആണ് സോ ബ്രിട്ടീഷ് കോളനി ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തു ചെയ്യും ഈ റീജ്യൻസിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് കൊണ്ടുവരും എക്സ്പോർട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് അതായതിപ്പം അയൺ ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും സ്റ്റീലിനാണെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ എക്സ്പോർട്ടിനാണെങ്കിലും ഇമ്പോർട്ടിനാണെങ്കിലും ബ്രിട്ടീഷിൻ്റെ ഷിപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു മറ്റ് ഏതെങ്കിലും കോളനിയിൽ നിന്ന് എന്തെങ്കിലും ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസും ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അവിടെയുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിലും എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞുള്ള മാൻഡേറ്ററി റൂൾസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്യണം എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിലും കമ്പൾസറി ആയിട്ട് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത് തന്നെ എന്താണ് ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെങ്കിലും ഫിലോസഫേഴ്സ് ആണെങ്കിൽ തന്നെയും അവിടുത്തെ ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐഡിയോളജിക്കലി കുറേ റീസൺസ് ഉണ്ട് അതായത് എന്താണ് ജനങ്ങൾക്കിടയിൽ ഇനിക്വാളിറ്റീസ് എന്താണെന്നും ലിബേർട്ടി എന്താണെന്നും അല്ലെങ്കിൽ ഡെമോക്രസിയുടെ വാല്യൂ എന്താണെന്നും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ കാലഘട്ടത്തിലുള്ള ഫിലോസഫേഴ്സിന് കഴിഞ്ഞു അങ്ങനെയാണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാവുന്നത് അങ്ങനെ ബ്രിട്ടീഷിനെ എന്ത് ചെയ്തു അമേരിക്ക എന്ത് ചെയ്തു ഫ്രാൻസിന്റെ അലയൻസോട് കൂടി ഡിഫീറ്റ് ചെയ്തു സോ ഫോർത്ത് ജൂലൈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഐഡിയ ഓഫ് ഡെമോക്രസി ഫൗണ്ട് ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്തു അമേരിക്ക ഇൻഡിപെൻഡൻസ് ഫ്രം ദി തേർട്ടീൻ കോളനീസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു നെക്സ്റ്റ് ആട്ടുകൾ ജി എസ് പി വൺ ജോഗ്രഫി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ക്രോക്സ് റീ ഫ്രം ഗുജറാത്ത് ലേക്ക് സോ ഇതിലൊരു ലേക്കിനെ പറ്റി പറയുന്നുണ്ട് പഞ്ച്നുളി ലേക്കാണ് ഈ ലേക്കിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ സർദാർ സരോവർ ഡാമിന്റെ തീരത്താണ് അല്ലെങ്കിൽ നിയറായിട്ടാണ് ഇത് നിൽക്കുന്നത് ഒപ്പം തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും ഉണ്ട് സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എന്തെയും വിസിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ച്നുള്ളി ലേക്കിലാണെങ്കിൽ ഒരുപാട് ക്രോക്കഡൈൽസ് ഉണ്ട് അപ്പോൾ ഇതിനെ റീ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സോ ഈ ഒരു ജോഗ്രഫി ഓർത്ത് വെക്കുക പഞ്ച്നുള്ളി ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലുള്ള ലേക്ക് ആണ് അപ്പം ഒപ്പം തന്നെ സർദാർ സരോവർ ഡാമുണ്ട് നിയറസ്റ്റ് ആയിട്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഉണ്ട് നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പി എൻവയോൺമെന്റ് ആൻഡ് ടെക്കോളജി റിലേറ്റഡ് ആർട്ടിക്കളാണ് ദ ഹെവിലി ഫുട് പ്രിൻറ്റ് ഓഫ് എ ലൈറ്റ് റെയിൽ സോ കോൺക്സ്റ്റ് ലൈറ്റ് റെയിൽ പ്രോജക്റ്റിനെ പറ്റിയാണ് പറയുന്നത് സോ ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണല്ലേ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ലാൻഡ് അക്യൂർ ചെയ്യേണ്ടതുണ്ട് സോ ലാൻഡിന്റെ അക്യൂർ നടക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് സോ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഈ ഒരു ലൈറ്റ് റെയിൽ പ്രോജക്റ്റിനു വേണ്ടി കേരള ഗവൺമെന്റ് അക്യൂർ ചെയ്തേക്കുന്നത് വെറ്റ്ലാൻഡ്സ് ആണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലേ പാഡി കൾട്ടിവേഷൻ ആണെങ്കിൽ തന്നെയും ഈ ഒരു വെറ്റ്ലാൻഡ്സിലാണ് സംഭവിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റിയുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റീജിയൻസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരുന്നത് ലൈറ്റ് റെയിൽ പ്രോജക്റ്റ് എന്ന് പറയുമ്പം ട്രിവാൻഡ്രത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയെ കാസർഗോഡിൻ്റെ നദേം പാട്ടിലുള്ള സൗത്ത് ടൗണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണ് ഈ ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ കാരണം നമ്മൾ ഇയേഴ്സ് ആയിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഫ്ലഡ്സ് ആണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും ഈ ഒരു റീജ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു റീജൻ ആയിട്ട് മാറിയിരിക്കുകയാണ് നെക്സ്റ്റ് ആട്ടുകൾ ജി എസ് പി ത്രീ ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ദി പ്രോബ്ലം നൗ വിത്ത് ദി മിലിട്ടറി സിനർജി പ്ലാൻ സോ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ആട്ടുകളാണിത് നമുക്കറിയാം ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഇല്ല നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട് ദാറ്റ് ഇസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഉണ്ട് പക്ഷേ ഇത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അല്ലാതെ മറ്റ് മാറ്റേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യാറില്ല ഒപ്പം ഇതുതന്നെ നമുക്കൊരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുണ്ടെന്ന് അറിയാം ഈ കൗൺസിലിൽ നമുക്ക് ഒരുപാട് ഫെഡറൽ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും ഹോം മിനിസ്ട്രി ഉണ്ട് ഡിഫെൻസ് മിനിസ്ട്രി ഉണ്ട് എക്സ്റ്റേണൽ അഫെയേഴ്സ് ഉണ്ട് ഫൈനാൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെ നോക്കുവാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ് അപ്പോയിൻമെൻ്റ് നടത്തുന്നത് അല്ലാതെ ഒരു പാർലമെൻറ്റിൽ ലെജിസ്ലേഷൻ വഴിയോ അങ്ങനെയുള്ള ഒരു മാൻഡേറ്ററി പ്രൊവിഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണെങ്കിൽ തന്നെ ബോൾഡായിട്ടുള്ള ഫങ്ഷനിങ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെയും ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് കാരണം ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പം മൾട്ടിപ്പിൾ ഏജൻസീസ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള റെമഡീസേ ഉണ്ടാവത്തുള്ളൂ നാഷണൽ സെക്യൂരിറ്റി സർവേയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് എക്സ്റ്റേണൽ മാറ്റേഴ്സ് ആണെങ്കിലും ഇന്റേണൽ സെക്യൂരിറ്റി മാറ്റേഴ്സിലാണെങ്കിലും ഒരുപാട് ചലഞ്ചസ് സംഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയിൽ ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സ് തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ള ഡ്രോൺ അറ്റാക്ക് തന്നെ ആണെങ്കിൽ ഇത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റിൽ ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലാണെങ്കിൽ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സെക്യൂരിറ്റി കമ്മായിട്ടുള്ള ഡിഫെൻസ് ചലഞ്ചസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടെന്നാൽ ഇത് സീരിയസ് ആയിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ഇൻപ്യൂട്ടിനെ എന്ത് ചെയ്യത്തില്ല പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യത്തില്ല ഇത് എടുത്ത് കാണിക്കുന്നത് നമ്മുടെ നാഷണൽ വീക്ക്നെസ്സിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ കോൺഫ്ലിക്റ്റ് നടന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഡിഫെൻസ് റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈവൻ നമ്മുടെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ തന്നെ ഡിഫൻസ് അക്വസിയേഷന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് കുറേ എമൗണ്ട് ബഡ്ജറ്റിൽ മാറ്റി വെക്കാറുണ്ട് ഈ ആനുവൽ ബഡ്ജറ്റ് ഒന്നും തന്നെ നമ്മൾ യൂട്ടിലൈസ് പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റ് ലാബ്സായി പോവുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ സെൽഫ് റിലയൻ്റ് ഒന്നുമല്ല ഒപ്പം തന്നെ ഒരു പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇപ്പം റഫേൽ ഡീലാണെങ്കിൽ തന്നെ ഇപ്പോൾ കോൺട്രവേഴ്സിൽ നിൽക്കുകയാണ് അല്ലേ ഇതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടാണ് നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്തൊക്കെ ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ്റെ ആവശ്യമുണ്ട് അത് പാർലമെൻറ്റിൻ്റെ ഒരു ആക്ട് പ്രകാരം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എസ്റ്റാബ്ലിഷ് ചെയ്യണം സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിലിട്ടറി കേപ്പബിലിറ്റി മാത്രമല്ല നോക്കേണ്ടത് നോൺ മിലിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഒപ്പം തന്നെ ട്രൈ സർവീസ് ഡിമാൻഡ് നമുക്കറിയാം എയർഫോഴ്സ് ഉണ്ട് നമുക്ക് നേവി ഉണ്ട് ആർമി ഉണ്ട് സോ ഇതിനൊരു ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുവരണം അതായത് ഓരോന്നിനും ഓരോ ഹെഡ് നിൽക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു കോർഡിനേഷൻ വരുന്നില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ആർട്ടിക്കളിലും ഇത് മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് സോ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവരണം ഒരു ട്രൈ സർവീസ് കമാൻഡി മൂന്ന് പേരെയും ഒരുമിച്ച് കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവരണം നമുക്കറിയാം വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആർമഡ് ഫോഴ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒപ്പം തന്നെ വേൾഡിൽ തേർഡ് ലാർജസ്റ്റ് ഡിഫെൻസ് ബഡ്ജറ്റ് ഡിക്ലെയർ ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു വേൾഡ് ഓർഡർ ഫാസ്റ്റായിട്ടാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സെക്യൂരിറ്റി ചലഞ്ചസ് ആയിരിക്കും ഇന്ത്യ നേരിടേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ഏറ്റവും കൂടുതൽ തലവേദന ആയിട്ടുള്ളത് മാവോയിസ്റ്റ് അറ്റാക്കാണ് അല്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം ജനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് പോലീസ് ഓഫീഷ്യൽസ് മാത്രമേ ഉള്ളൂ അതായത് പോലീസ് ടു പോപ്പുലേഷൻ റേഷ്യോ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് കാണിക്കുന്ന ആ ഒരു ലോവസ്റ്റ് റേഷ്യോ കാണിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അറ്റാക്കാണ് അല്ലേ ആ ഒരു ജോഗ്രഫിയും അത്തരത്തിലുള്ള ഗറില്ല ഫൈറ്റ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഗ്രൂപ്പ്സ് ഒന്നും നമുക്കില്ല ഒപ്പം തന്നെ നമ്മുടെ സീയിലാണെങ്കിൽ തന്നെയും എന്താണ് ലാൻഡിലാണെങ്കിൽ തന്നെ ഈ ഒരു ബോർഡേഴ്സിലെല്ലാം തന്നെ റെഗുലറായിട്ട് സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു സീക്രട്ടാണ് ഈ സ്മഗ്ലിംഗ് റൂട്ടുകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് നമുക്കറിയാം എല്ലാ റീജിയനിലും ഉണ്ട് ഇല്ലേ ഇപ്പം സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ഇടയിലാണെങ്കിലും കറപ്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് സോ ഈ ഒരു സ്മഗ്ലിംഗ് റൂട്ട് പിന്നീട് ടെററിസ്റ്റിന്റെ റൂട്ടായിട്ട് മാറും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഒഴിച്ചു നിർത്തിയാൽ തന്നെ നമുക്ക് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പോളിസി ഇല്ല അല്ലെങ്കിൽ കോർഡിനേഷൻ ഇല്ല എന്ന് പറയാം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു മിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇൻ്റലിജൻസിന് വേണ്ടി വേറൊരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവര് ഇവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ് നോക്കുന്നത് ഈ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ തന്നെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പോളിസിസിന് വേണ്ടി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാർഗിൽ റിവ്യൂ കമ്മിറ്റി ആണെങ്കിൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താണ് ആ ഒരു ടൈം വരെയുള്ള എല്ലാ ഈവെൻസിൻ്റെയും ആ ഒരു സീക്വൻസ് എക്സാമിൻ ചെയ്തിട്ട് എന്താണ് ഒരുപാട് റെക്കമെൻഡേഷൻ ഫ്യൂച്ചറിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിലും കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ ആണെങ്കിലും ബോർഡർ മാനേജ്മെൻ്റ് ആണെങ്കിലും ഡിഫൻസ് ബഡ്ജറ്റ് ആണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് പോളിസീസ് ആണെങ്കിലും ഇതിനിടയിലുള്ള ലൂപ്പ് ഹോൾസുകളെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിലുള്ള റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി പോളിസി കൊണ്ടുവരാൻ പറ്റും സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേഷ് ചന്ദ്ര ടാസ്ക് ഫോഴ്സ് എന്ന് പറയും ഇത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സെറ്റപ്പ് ചെയ്തിരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് ഹൈ ആയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആയിട്ടായിരുന്നു ഇതിനെ അനൗൺസ് ചെയ്തിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് മാനേജ്മെൻറ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നരേഷ് ചന്ദ്ര കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത് സോ ഇതിന്റെ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഉണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഉണ്ട് ഇവരുടെ ഒരു കോർഡിനേഷൻ വേണ്ടേ ഈ കോർഡിനേഷൻ ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സോ നമുക്ക് എന്താണ് എക്യുപ്മെൻസും ഡിഫൻസും സ്ട്രാറ്റജിയും മാത്രമല്ല വേണ്ടുന്നത് കോർഡിനേഷൻ കൂടിയാണ് അത് സെക്യൂരിറ്റിക്കിടയിലാണെങ്കിലും ആ ഒരു സെക്യൂരിറ്റി റീജ്യനിലുള്ള സ്പേസിൻ്റെ ഇടയിലാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യണം സോ നമ്മുടെ ഹിസ്റ്റോറിക് മിസ്റ്റേക്കുകളെ മനസ്സിലാക്കണം എന്നിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് അതിനുവേണ്ടി ഒരു സ്ട്രോങ് നാഷണൽ സെക്യൂരിറ്റി പോളിസി ഉടനെ തന്നെ ഇന്ത്യ സെറ്റപ്പ് ചെയ്യണം നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിൽ ഛത്തീസ്ഗർഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ മാവോയിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട് സോ ഇന്ത്യയിലെ മാവോയിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മൾ ഏപ്രിൽ ആറിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൾ ദ ബെസ്റ്റ്